കവി, ഗാനരചയിതാവ്, സംവിധായകൻ, നിർമ്മാതാവ്, സംഗീത സംവിധായകൻ, അങ്ങനെ നിരവധി മേഖലകളിലൂടെ ഏവർക്കും സുപരിചിതനായ വ്യക്തിത്വത്തിന് ഉടമയാണ് ശ്രീകുമാരൻ തമ്പി. ഹരിപ്പാട് സ്വദേശിയാണ് താരം. 18 മുതൽ തുടങ്ങിയ പാട്ടെഴുത്തിനോടും ഗാനങ്ങളോടുമുള്ള താല്പര്യം അദ്ദേഹത്തെ അതിനോടകം ശ്രദ്ധേയനാക്കിയിരുന്നു. ആകാശവാണി തിരുവനന്തപുരം, മദ്രാസ് നിലയങ്ങൾക്കും ഗ്രാമഫോൺ കമ്പനിയുടെ ആൽബങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ വരികൾ പ്രശസ്തർ ഈണമിട്ടിരുന്നു. അടുത്തിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മദിനം. എന്നാലിപ്പോൾ അദ്ദേഹം ജന്മദിനം ആഘോഷിക്കാറില്ല എന്ന് തുറന്നു പറയുകയാണ്. ഇക്കാര്യം ആരാധകർ മനസ്സിലാക്കണമെന്നും അദ്ദേഹം തൻ്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം നടന്നത് ശ്രീകുമാരൻ തമ്പിയുടെ 82 പിറന്നാളായിരുന്നു. ഞാൻ എൻ്റെ ജന്മദിനം ആഘോഷിക്കാറില്ല. ദയവായി ഈ സത്യം എൻ്റെ ആരാധകർ മനസ്സിലാക്കണം. എൻ്റെ ഏറ്റവും വലിയ ആഘോഷം എൻ്റെ മകനായിരുന്നു എന്നാണ് ശ്രീകുമാരൻ തമ്പി കുറിപ്പിലൂടെ പങ്കുവച്ചത്. ശ്രീകുമാരൻ തമ്പിയുടെ മകൻ രാജ്കുമാർ തമ്പിയെ 2009 മാർച്ച് 20 സെക്കന്തരാബാദിലെ സ്വകാര്യ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാജ്കുമാറിൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ 3 തെലുങ്ക് ചിത്രം റിലീസ് ചെയ്യാനിരുന്ന ദിവസമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണവാർത്ത ഏവരും കേട്ടത്. മുൻപ് അഭിമുഖങ്ങളിലൂടെ മകൻ്റെ മരണമേൽപ്പിച്ച മാനസികാഘാതത്തെക്കുറിച്ച് വേദനയോടെ അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. മകൻ മരിച്ചപ്പോൾ യഥാർത്ഥത്തിൽ താനും മരിച്ചു എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. ലോകത്തിലെ ഒരു അച്ഛൻ്റെയും ജീവിതത്തിലുണ്ടാകാത്ത കാര്യമാണ് ഞാൻ അനുഭവിച്ചത്. മകൻ്റെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ടെലിവിഷനിൽ വാർത്ത വന്നപ്പോഴാണ് മരണവിവരം അറിയുന്നത്. ആ ദ്രോഹികൾ എന്നോട് പറഞ്ഞില്ല. അന്നും ഞാൻ പതിവ് പോലെ ക്ഷേത്രത്തിൽ പോയി അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അവൻ സംവിധാനം ചെയ്ത 3 തെലുങ്ക് സിനിമ റിലീസ് ചെയ്യുന്ന ദിവസമായിരുന്നു അന്ന്. അവന് വേണ്ടി ഞാൻ പ്രത്യേക വഴിപാടുകൾ കഴിപ്പിച്ചു. മകന് വേണ്ടിയാണ് അർച്ചന നടത്തുന്നതെന്ന് ഞാൻ പൂജാരിയോട് പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹം പ്രസാദം എൻ്റെ കയ്യിലേക്ക് നൽകിയപ്പോൾ അത് പെട്ടെന്ന് താഴെ വീണ ചിതറിപ്പോവുകയും ചെയ്തു. അങ്ങനെയൊരു അപൂർവ സംഭവം ഉണ്ടായപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി. അന്ന് റിലീസ് ചെയ്യുന്ന അവൻ്റെ സിനിമ വിജയിക്കില്ലായിരിക്കുമെന്നാണ് ഞാൻ ചിന്തിച്ചത്. അതിനു മുൻപ് ചെയ്ത 2 ഹിറ്റായിരുന്നു. എന്നാൽ 3 അങ്ങനെയാവില്ല എന്ന ചിന്തയാണ് ആ സമയത്ത് എൻ്റെ മനസ്സിലുണർന്നത്. വീട്ടിലെത്തി ടെലിവിഷൻ തുറന്നപ്പോഴാണ് തെലുങ്കിലെ യുവ സംവിധായകൻ രാജ് ആദിത്യ അന്തരിച്ചു എന്ന വാർത്ത കണ്ടത്. അത് ഒരു സ്വപ്നം പോലെയാണ് അനുഭവപ്പെട്ടത്. മരണവിവരം വിശ്വസിക്കാനോ അംഗീകരിക്കാനോ സാധിച്ചില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘോഷമായിരുന്നു മകൻ. അവൻ പോയതോടെ എല്ലാം ആഘോഷവും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ എൻ്റെ പിറന്നാൾ ഞാൻ ആഘോഷിക്കുന്നില്ല. പ്രിയദർശൻ്റെ ശിഷ്യനായി അവൻ പ്രവർത്തിച്ചിരുന്ന കാലത്ത് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. മകൻ സിനിമയിൽ വന്നതിന് ചേട്ടന് വലിയ വിഷമമുണ്ടെങ്കിലും അവൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംവിധായകനാകുമെന്നാണ്. ആ സ്വപ്നം നടന്നില്ല. ശ്രീകുമാരൻ തമ്പിയുടെ 69 മകൻ്റെ വിയോഗ വാർത്ത ഉണ്ടായത്. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ